ഏറെ കൊട്ടിഘോഷിച്ച് സംഭവിക്കുന്ന താരവിവാഹങ്ങളിൽ നല്ലൊരു പങ്കും പകിട്ടാറുമ്പോൾ അടിച്ചു പിരിയുന്ന കാഴ്ച ലോകമെമ്പാടുമുണ്ട് സിനിമയിലെ നായികമാർ സിനിമയിലെ വില്ലന്മാരെ കെട്ടിയ സംഭവങ്ങളും ചെറുതല്ല ഇത്തരത്തിൽ അക്കാലത്ത് സ്ഥിരം വില്ലൻ വേഷങ്ങൾ ചെയ്ത ബാബുരാജ് മലയാളത്തിലെ മുൻനിര നായികയായിരുന്ന വാണി വിശ്വനാഥിനെ വിവാഹം കഴിച്ചത് മലയാളികൾക്കെല്ലാം അറിയാം ഇത്തരത്തിലൊന്നാണ് നടി പ്രിയാരാമന്റെ വിവാഹവും നായികയായി തിളങ്ങി തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിയ പ്രിയാരാമൻ മികച്ച വില്ലനുള്ള തമിഴ്നാട് സർക്കാരിന്റെ സ്റ്റേറ്റ് അവാർഡ് നേടിയ രഞ്ജിത്തിനെയാണ് വിവാഹം കഴിച്ചത് മമ്മൂട്ടി ചിത്രം രാജമാണിക്യത്തിൽ ഉൾപ്പെടെ സ്ഥിരം വില്ലനായി അഭിനയിക്കുന്ന രഞ്ജിത്തിനെ പ്രിയാരാമൻ വിവാഹം കഴിച്ചപ്പോൾ പലരും മൂക്കത്ത് വിരൽ വച്ചു വലിയ പ്രണയത്തോടെ ഇവർ വിവാഹിതരായി പക്ഷേ രണ്ടായിരത്തി അടിച്ചു പിരിഞ്ഞു രണ്ട് ആൺമക്കളുണ്ട് ഇവർക്ക് നേസം പുതുസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് രഞ്ജിത്തും പ്രിയാരാമനും പ്രണയത്തിലാവുന്നതും വിവാഹം കഴിച്ചു വിവാഹമോചനത്തിന് ശേഷം രഞ്ജിത്ത് നടി രാഗസുധയെ വിവാഹം കഴിച്ചു പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ ഇരുവരും അടിച്ചുപിരിഞ്ഞു എന്നാൽ സിനിമയിൽ അത്യപൂർവമായ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഏഴു വർഷം മുമ്പ് വിവാഹമോചിതരായ പ്രിയാരാമനും രഞ്ജിത്തും വീണ്ടും ജീവിതത്തിൽ ഒന്നിക്കുന്നു എന്നതാണ് വാർത്ത ഇരുപത്തിരണ്ടാം വാർഷിക ദിനത്തിൽ പ്രിയാരാമനേയും ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് രഞ്ജിത്ത് തന്നെയാണ് ഈ സൂചന പ്രേക്ഷകർക്ക് നൽകുന്നത് ഏഴു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒന്നു ചേരാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ആരാധകരും സന്തോഷത്തിലാണ് സമൂഹ മാധ്യമത്തിൽ രഞ്ജിത്ത് പങ്കുവച്ച കുറിപ്പും ചിത്രങ്ങളും വൈറലായി കഴിഞ്ഞു ആരാധകരുടെ സ്നേഹാശംസകളാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം വളരെ മനോഹരമായിരിക്കുന്നു എന്നാണ് പ്രിയാരാമനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് രഞ്ജിത്ത് കുറിക്കുന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ചു പ്രണയം പയ്യ പയ്യെ വിട്ടുപോയി പിന്നെ ബോറടിയായി ബോറടിച്ചപ്പോൾ വിവാഹമോചനം നേടി പിന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എവിടെയെല്ലാമോ പറന്നു നടന്നു ഒടുവിൽ ബോറടി മാറിയപ്പോൾ വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെയാണ് ട്രോളർമാർ രഞ്ജിത്തിന്റെയും പ്രിയാരാമന്റെയും വിവാഹത്തെയും വിവാഹമോചനത്തെയും ഇപ്പോൾ വീണ്ടും ഒന്നിക്കലിനെയും വിലയിരുത്തുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ